സംഗീതജ്ഞനും നടൻ മനോജ് കെ ജയന്റെ അച്ഛനുമായ കെ ജി ജയൻ ഇന്നലെയാണ് മരണപ്പെട്ടത്. 90 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തൃപ്പൂണിത്തുറയിലുള്ള വസതിയിലാണ് മരണം സംഭവിച്ചത്. ഭക്തിഗാനങ്ങളിലൂടെയാണ് കെ ജി ജയൻ പ്രിയം പിടിച്ചുപറ്റിയിരുന്നത്. April 17 ഇന്നാണ് അദ്ദേഹത്തിന്റെ സഞ്ജയന ചടങ്ങുകൾ. അച്ഛന്റെ വേർപാടിൽ ഏറെ തകർന്നിരിക്കുകയാണ് നടൻ മനോജ് കെ ജയനും അദ്ദേഹത്തിന്റെ ഭാര്യ ആശയും. ഇനി എനിക്ക് അച്ഛനില്ല എന്ന് പറഞ്ഞു കരയുന്ന ആശയെ ആശ്വസിപ്പിക്കാൻ മനോജ് കെ ജയനും ഏറെ പ്രയാസപ്പെടുന്നുണ്ട്. അച്ഛനുമായി അത്രയും നല്ലൊരു ആത്മബന്ധം ആശയ്ക്കുണ്ടായിരുന്നു. മകൾ കുഞ്ഞാറ്റ അച്ഛന് ധൈര്യം നൽകി കൂടെ തന്നെ നിൽക്കുന്നത് പുറത്തു വരുന്ന വീഡിയോകളിൽ കാണാനും സാധിക്കും. നടി കലാരഞ്ജിനി വയ്യായികയെ വകവയ്ക്കാതെ കെ ജി ജയനെ അവസാനമായി ഒരു നോക്കു കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു. കൽപ്പനയുടെ മകൾ ശ്രീമയ്ക്കൊപ്പമാണ് കലാരഞ്ജിനി വന്നത്. സഹോദരി ഉർവശിയുടെ മുൻ ഭർത്താവിന്റെ അച്ഛൻ എന്നതിനപ്പുറം അങ്ങനെ ഒരു ബന്ധം ആ കുടുംബത്തിന് കെ ജി ജയനുമായി ഉണ്ടായിരുന്നു. ഉർവശി വേർപിരിഞ്ഞതിന് ശേഷവും കൽപ്പനയുമായും കലാരഞ്ജിനിയുമായി നല്ലൊരു സഹോദര സ്നേഹം മനോജ് കെ ജയൻ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉർവശി വരുമോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. കുടുംബത്തിനൊപ്പം ചെന്നൈയിൽ സെറ്റിൽഡാണ് ഇപ്പോൾ ഉർവശി. ഷൂട്ടിംഗ് തിരക്കുകളിലാണ് ഇപ്പോൾ താരം. മമ്മൂട്ടി, കുഞ്ചാക്കോ ബോബൻ, രമേഷ് പിഷാരടി തുടങ്ങി സിനിമാ ലോകത്ത് നിന്നും പല പ്രമുഖരും കെ ജി ജയന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. ഇരട്ട സഹോദരൻ കെ ജി വിജയനൊപ്പം ചേർന്നാണ് കെ ജി ജയൻ തന്റെ കരിയർ പടുത്തുയർത്തിയത്. ജയ വിജയന്മാർ എന്നായിരുന്നു ഈ സംഘത്തെ അന്ന് അറിയപ്പെട്ടിരുന്നത്. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി, ഹൃദയം ദേവാലയം തുടങ്ങി നിരവധി ഭക്തിഗാനങ്ങൾ ഈ കൂട്ടുകെട്ടിൽ പുറത്തു വന്നു. വിജയന്റെ മരണത്തിന് ശേഷം മാനസികമായി തകർന്ന ജയൻ സംഗീത ലോകത്ത് നിന്നും അകന്നു നിൽക്കുകയായിരുന്നു. യേശുദാസിന്റെ നിർബന്ധത്തെ തുടർന്നാണ് പിന്നീട് അദ്ദേഹം സംഗീത ലോകത്തേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെ തിരിച്ചു വന്ന് ചെയ്ത മയിൽപ്പിലി എന്ന ആൽബത്തിലെ ചെമ്പയ്ക്ക് നാഥ നിലച്ചപ്പോൾ, രാധതൻ പ്രേമത്തോടാണോ എന്നീ ഭക്തിഗാനങ്ങളും വളരെയധികം സൂപ്പർ ഹിറ്റായിരുന്നു. നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്.